ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേ ഫ്ലവർ. ഇന്ന് ഞാനിവിടെ ഒരു സമ്മർ ഡെസേർട്ടാണ് ചെയ്യുന്നത്. ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വാട്ടർമെലൺ ഗ്രനേറ്റ അഥവാ കുമ്മട്ടിക കൊണ്ടുള്ള ഒരു ഐസാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതും കാണാൻ വളരെ ഭംഗിയുള്ളതുമായ ഒരു ഡെസേർട്ടാണ്. ഇനി ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുമ്മട്ടിക്ക, ഒരു ചെറിയ കുമ്മട്ടിക്കയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ പിങ്ക് കളറിലെ ഭാഗമെല്ലാം നമുക്കൊരു സ്പൂണോ കത്തിയോ ഉപയോഗിച്ച് മുറിച്ചെടുക്കണം. എന്നിട്ട് അതിലെ കുരുവെല്ലാം മാറ്റിയെടുക്കണം. ഇനി ഇതിന് വേണ്ടത് വെള്ളം, നാരങ്ങയുടെ ഒരു പകുതി കഷ്ണം, പഞ്ചസാര. നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു മിക്സിയുടെ വലിയ ചാറെടുക്കാം. ഇതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന വാട്ടർമെലൺ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി മിക്സി മൂടി ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ വാട്ടർമെലൺ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അരിച്ച് അതിൻ്റെ പിശലെല്ലാം മാറ്റി ജ്യൂസ് മാത്രം മാറ്റിവെക്കാം. ഇനി ഒരു പാനിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളവും പഞ്ചസാരയും നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് പഞ്ചസാരയൊക്കെ അലിയുന്ന വരെ ഒന്ന് തിളപ്പിക്കണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ വാട്ടർമെലൺ ജ്യൂസും കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി ഫ്രീസറിൽ വെക്കാൻ പറ്റുന്ന ഇതുപോലെ നമുക്കൊരു കണ്ടെയ്നർ എടുക്കാം. അതിലേക്ക് തണുത്ത വാട്ടർമെലൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി ഫ്രീസറിൽ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ജ്യൂസ് ഒന്ന് പുറത്തെടുത്തിട്ട് ഒരു സ്പൂണോ ഫോർക്കോ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം അത് വീണ്ടും ഫ്രീസറിൽ വെക്കണം. വീണ്ടും ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ കണ്ടെയ്നർ പുറത്തെടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം ഫ്രീസറിൽ വെക്കണം. രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒരു 2 മണിക്കൂർ കൂടുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ഇതേപോലെ ഫോർക്ക് കൊണ്ട് ഇളക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ക്രിസ്റ്റലായിട്ടുള്ള ഐസ് ഇങ്ങനെ കട്ട പിടിക്കാത്ത നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഗ്രാനൈറ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഒരു കഷ്ണം വാട്ടർമെലൺ എടുത്തിട്ട് ഒരു സ്കൂപ്പർ ഉപയോഗിച്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ സ്കൂപ്പ് ചെയ്തെടുക്കുക. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് ഇട്ട് കൊടുക്കാം. സ്കൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർമെലൺ കഷ്ണങ്ങൾ ഒരു സ്ക്യൂവറിലോ അല്ലെങ്കിൽ ഒരു ടൂത്ത്പിക്കിലോ കുത്തിയെടുക്കണം. ഇത് നമുക്ക് ഗ്ലാസിൻ്റെ പുറത്ത് വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു കഷ്ണം മിൻറ്റ് ലീവ്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയും കാണാൻ വളരെ ഭംഗിയുള്ളതുമായ വാട്ടർമെലൺ ഗ്രനേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.